വേദനാജനകമായിട്ട് തന്നെ നമ്മൾ കാണുന്ന കാര്യം മലയാളത്തിലുള്ള ഹരിനാരായണൻ ഗാനരചയിതാവ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഹരിനാരായണൻ, വലിയ നഷ്ടമാണ് മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ തെന്നിന്ത്യയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ സംഗീതത്തിന് തന്നെ വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. വാണി ജയറാം വിടവാങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. നമുക്കറിയാം ഓലഞ്ഞാലി കുരുവി എന്നുള്ള ഗാനമൊക്കെ അവരുടെ ഒരു വീണ്ടും ഒരു തിരിച്ചു ശക്തമായി തിരിച്ചു വരവായിരുന്നു. എങ്ങനെയാണ് അവരുടെ ഗാനങ്ങളെ വാണി ജയറാം എന്ന വ്യക്തിയെ ഓർത്തെടുക്കുക? തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന പോലെ വലിയൊരു നഷ്ടം തന്നെയാണ്. 10,000-ത്തിലധികം ഗാനങ്ങളാണ് അമ്മ പാടിയിട്ടുള്ളത്. അപ്പം അത് മലയാള അല്ലെങ്കിൽ ഇന്ത്യൻ സംഗീതത്തിന്, അതിന് പ്രത്യേകിച്ച് തെന്നിന്ത്യൻ സംഗീതത്തിന്, പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു വല്ലാത്തൊരു വേദനയും നഷ്ടവും തന്നെയാണ്. വ്യക്തിപരമായിട്ട് ഞാൻ അമ്മയെ പരിചയപ്പെടുന്നത് ഒരുപക്ഷെ ഓലഞ്ഞാലി കുരുവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് അമ്മയ്ക്കും എനിക്കും ഒരു ഒരു ദുബായിലെ ഒരു ഏഷ്യാവിഷന്റെ അവാർഡ് ഉണ്ടായിരുന്നു. ആ വേദിയിൽ വെച്ചിട്ടാണ് അമ്മയെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പൊ അമ്മ അന്ന് ഹരി സാർ, എല്ലാവരെയും അമ്മ അങ്ങനെയാണ് വിളിക്കുന്നത്, ഞാൻ പറഞ്ഞ അമ്മ അങ്ങനെ വിളിക്കല്ലേ എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഹരി എന്ന് വിളിച്ച് ഒരുപക്ഷെ പലവട്ടം അമ്മയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കുമ്പോ ഒക്കെ അതിനുശേഷവും ഓലഞ്ഞാലിക്ക് ശേഷവും പെയ്തലിഞ്ഞ നിമിഷം എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമയില് ഗോപിസുന്ദറിന്റെ മ്യൂസിക്കിലും അമ്മ എന്റെ വരികള് പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നക്ഷത്രത്തിന്റെ ഒരുപാട് പാട്ടുകളിൽ നമ്മളുടെ വരിയും പാടി എന്നുള്ളത് വലിയൊരു സന്തോഷവും അഭിമാനമൊക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ അതെങ്ങനെയാണ് ആ സാഹചര്യത്തിലേക്ക് വാണി ജയറാമിലേക്ക് എത്തിയത്, എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അത് ഞാൻ മനസ്സിലാക്കുന്നത് എബ്രിഡ് ഷൈന്റെയും, സംവിധായകനായിട്ടുള്ള എബ്രിഡ് ഷൈന്റെയും ഗോപിസുന്ദറിന്റെയും ചോയ്സ് ആയിരുന്നു എന്നാണ്. അങ്ങനെ വാണി ജയറാമിന്റെ ശബ്ദം വളരെ ഇഷ്ട എബ്രിഡ് ഷൈൻ പിന്നെയും സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗോപിസുന്ദറും വേറെ പാട്ടുകൾ വാണിയമ്മയെ പാടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ചോയ്സ് ആയിരുന്നു അത്. നമുക്കറിയാം 600-ൽ അധികം ഗാനങ്ങളാണ് മലയാളത്തിൽ പാടിയിരിക്കുന്നത്. അവരുടെ ശബ്ദത്തിന്റെ ഒരു സൗകുമാര്യം വളരെ ഇമ്പമാർന്നതായിരുന്നു. എങ്ങനെയാണ് അവര് മലയാള സിനിമയിൽ നിലനിന്നിരുന്ന ഒരു ഗായിക എന്ന നിലയ്ക്ക്? തീർച്ചയായിട്ടും ഇപ്പൊ ഈ പറഞ്ഞ ശബ്ദത്തിന്റെ അത് ഇപ്പം ഈ ഒരു ഓലഞ്ഞാലിയോ അല്ലെങ്കിൽ ഇതരഞ്ഞ നിമിഷം പാടുന്ന അല്ലെങ്കിൽ ഈ ഒരു അവസാന സമയത്ത് പോലും അമ്മ അത് അങ്ങനെ ഒരു ശബ്ദം അമ്മയ്ക്ക് നിലനിർത്തിയിരുന്നു. അത്രയും നമ്മളെയൊക്കെ ആകർഷിക്കുന്ന ശബ്ദം, ഈ ഒരു ശബ്ദം കൊണ്ട് മാത്രം അടയാളപ്പെടുത്തേണ്ടതല്ല എന്ന് തോന്നുന്നു. അവര് ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിലും അവരതിൽ വളരെ വെൽ വേഴ്സ്ഡ് ആണ്. അത് ആ ഒരു ശൈലി ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ മ്യൂസിക്കിന് അനുയോജ്യമായിട്ടുള്ള പാട്ടുകളിൽ പാടുകയും എന്നാൽ വളരെ ലളിത ഗാന സ്വഭാവത്തിലുള്ള അങ്ങനെ സമീപിക്കേണ്ട പാട്ടുകൾക്ക് ആ രീതിയിലും അമ്മ സമീപിച്ചിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള എല്ലാ പല ഭാഷകളിൽ പല രീതിയിൽപ്പെട്ട പാട്ടുകൾ അമ്മ പാടിയിട്ടുണ്ട്. ഏതാണ് അത് വാണി ജയറാമിന്റെ പാട്ടുകൾ? എല്ലാം ഇമ്പമുള്ള പാട്ടുകൾ തന്നെ. ഏതായാലും താങ്കൾക്ക് വളരെ അത്യധികം ഇഷ്ടമായി തോന്നിയിട്ടുള്ള പാട്ടുകൾ ഏതാണ്? ഇപ്പോ സൗരയൂഥത്തിൽ മലയാളം പാട്ടുകളാണ്, സൗരയൂഥത്തിൽ, ഏതോ ജന്മകൽപ്പനയിൽ, ഇതൊക്കെ ഞാൻ അമ്മോട് ഇങ്ങനെ പറയുകയും അത് പാട്ട് പറയുമ്പോഴേക്കും അമ്മ ഫോണിൽ അത് മറ്റേ ഇങ്ങോട്ട് പാടിത്തരും. അങ്ങനെ നേരിട്ട് അല്ലെങ്കിൽ ഓവർ ദ ഫോൺ അമ്മ പാടി കേൾക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നാദാപുരം പള്ളിയിലെ ഇഷ്ടപ്പെട്ട ബോലരെ പപ്പീഹര, ഇപ്പൊ മാനസസഞ്ചരരെ അമ്മ പാടിയിട്ടുണ്ടല്ലോ, ഇതൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പാട്ടുകളാവുമ്പോ, നമ്മുടെ പാട്ട് അമ്മ പാടിയതാകുമ്പോ പെയ്തലിഞ്ഞ നിമിഷവും ക്യാപ്റ്റനിലെ ഈ ഓലഞ്ഞാലിക്കുരുവിയൊക്കെ പ്രിയപ്പെട്ട പാട്ടുകളാണ്. നന്ദി ശ്രീ ബി കെ ഹരിനാരായണൻ ഈ സമയത്ത് വാണി ജയറാമിനെ ഓർത്തെടുത്തതിന്. വാണിയമ്മ എന്ന് തന്നെ മലയാളികൾ വിശേഷിപ്പിച്ചിരുന്നു, വിളിച്ചിരുന്നു, സ്നേഹത്തോടെ കണ്ടിരുന്നു.